thank <laughs> you വെൽക്കം ടു ഫസ്റ്റ് ഇയർ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ക്ലാസ് ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹവ് അനലൈസ്ഡ് ദ ഇമ്പാക്ട്സ് ഓഫ് റിനൈസൻസ് ഇൻ സയൻസ് ഫിലോസഫി ആർട്ട് ആർക്കിടെക്ചർ ന്യൂ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് പോസിഷൻ ഓഫ് വിമൺ എക്സെട്ര കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നവോത്ഥാനത്തെക്കുറിച്ചാണ് നവോത്ഥാനത്തിൻ്റെ സ്വാധീനം ശാസ്ത്രരംഗത്തും ഫിലോസഫിയിലും കല ശില്പകല തുടങ്ങിയ മേഖലകളിലും ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുള്ള പുതിയ ആശയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത് ടുഡേ ലെറ്റ് എസ് അനലൈസ് ദ ഡിബേറ്റ്സ് വിത്ത് ഇൻ ക്രിസ്ത്യാനിറ്റി ആർ ദി പീരിയഡ് ഓഫ് റെഫർമേഷൻ കത്തോലിക്ക മതത്തിനുള്ളിലെ സംവാദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ കാലഘട്ടത്തെ പീരീഡ് ഓഫ് റെഫർമേഷൻ നവീകരണത്തിൻ്റെ കാലഘട്ടം എന്ന വിശേഷിപ്പിക്കുന്നത് ഡിബേറ്റ്സ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ സെഞ്ചുറീസ് ദ സ്കോളേഴ്സ് ഓഫ് നോർത്ത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് വേ ആർ അട്രാക്റ്റഡ് ബൈ ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചല്ലോ ഈ ഹ്യൂമനിസ്റ്റ് ആശയങ്ങൾ മാനവികത ആശയങ്ങൾ സർവകലാശാലകൾ വഴി അച്ചടി ഗ്രന്ഥങ്ങൾ വഴിയൊക്കെ വ്യാപിച്ചു എന്ന് നമ്മൾ കണ്ടു അപ്പോൾ യൂറോപ്യൻ സർവകലാശാലകളിൽ ഹ്യൂമനിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ ലൈക്ക് ഇറ്റാലിയൻ സ്കോളേഴ്സ് ദേ ആൾസോ പെയ്ഡ് അറ്റൻഷൻ ടു ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ടെക്സ്റ്റ് ടുഗതർ വിത്ത് സാക്രഡ് ബുക്സ് ഓഫ് ക്രിസ്ത്യൻസ് ക്രിസ്തീയ സഭയിലെ പരിഭാവനമായ പുസ്തകങ്ങളോടൊപ്പം തന്നെ ഗ്രീക്ക് റോമൻ ക്ലാസിക്കൽ കൃതികളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മതം നൽകുന്ന അറിവ് മാത്രമല്ല അതിനപ്പുറത്തേക്കൊരു ഒരു അറിവുണ്ടെന്നും ആ അറിവ് ഗ്രീക്ക് റോമൻ സാഹിത്യങ്ങളിലൂടെ അവർ വായിച്ചറിയാൻ ശ്രമിച്ചു ദി പ്രൊഫഷണൽ സ്കോളേഴ്സ് ലെറ്റ് ദ ഹ്യൂമനിസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഈ ഹ്യൂമനിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം കത്തോലിക്ക മതത്തെയും മതത്തിലുള്ളവരെയും വല്ലാതെ ആകർഷിച്ചു ഹ്യൂമനിസ്റ്റ് ആശയങ്ങൾ സഭയിലെ അംഗങ്ങളും ക്രിസ്തീയ സഭയിലെ ആൾക്കാരെയും സ്വാധീനിച്ചു ദി ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് ലൈക്ക് എ തോമസ് മൂർ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇറാസ്മസ് ഓഫ് ഹോളണ്ട് അസ്യൂംഡ് ദ ചർച്ച് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കൺട്രി ഹാഡ് ബിക്കം സെൻ്റർ ഓഫ് ഗ്രീഡ് ആൻഡ് എക്സ്റ്റോർഷൻ ഓഫ് മണി ഫോഴ്സ് ബിലീഫ് ഫ്രം കൊമൺമെൻ ക്രിസ്തീയ മാനവികതാവാദികളായ ഇംഗ്ലണ്ടിലെ തോമസ് മോർ ഹോളണ്ടിലെ ഇറാസ്മസ് ഇവരുടെ അഭിപ്രായത്തിൽ പള്ളികൾ പണപ്പെരിവ് നടത്തുന്ന അല്ലെങ്കിൽ അത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളായി വർത്തിച്ചു എന്ന് തോമസ് മോറിനെ പോലെയുള്ളവരും ഇറാസ്മസിനെ പോലെയുള്ളവരും അഭിപ്രായപ്പെട്ടു സെല്ലിങ് ഓഫ് ഇൻ്റലിജൻസ് വാസ് എൻ എക്സാമ്പിൾ പണപ്പെിരിവ് നടത്തുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നത് ഈ ഇൻ്റലിജൻസ് വിൽപ്പനയാണ് എന്താ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ പോപ്പ് പോപ്പ് പുറത്തിറക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ബിലീവ് ദാറ്റ് ദി ഹോൾഡർ ഓഫ് ദാറ്റ് സർട്ടിഫിക്കറ്റ് ഷാൾ ഈസിലി ബി എസ്കേപ്ഡ് ഫ്രം ഓൾ സീൻസ് ദാറ്റ് ദേ ഹാർ കമ്മിറ്റഡ് തങ്ങൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടും അതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പാപ വിമോചന പത്രിക ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടും എന്ന് വിശ്വസിച്ചിരുന്നു പാപവിമോചന പത്രിക എന്ന സർട്ടിഫിക്കറ്റ് കൈവശം വയ്ക്കുന്ന ആൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടും അങ്ങനെ ഒരു വിശ്വാസം സോ ബൈ സീങ് ഓൾ ദീസ് ദി ഇറാസ്മസ് ആൻഡ് തോമസ് മോർ ഇറാസ്മസിനെ പോലെയും തോമസ് മൂറിനെ പോലെയും ഉള്ളവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു പള്ളി ചൂഷണത്തിൻ്റെ കേന്ദ്രമായിട്ട് അഴിമതിയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു ദ ഇൻ്റലിജൻസ് പ്രോമിസ്ഡ് ദ പീപ്പിൾ ടു ഫ്രീ ഫ്രീദം ഫ്രം ഓൾ സിൻസ് കമ്മിറ്റഡ് ബൈ ദം ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിൽ അവരെന്തൊക്കെ തെറ്റ് ചെയ്തോ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെടും അപ്പോൾ നോക്കൂ പതിനാറാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ പള്ളിയുടെ അവസ്ഥ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ ആണ്ട് കിടന്നിരുന്നു ഇനി ദ പ്രിൻ്റഡ് ബൈബിൾ ഇൻ ദ ലോക്കൽ ലാംഗ്വേജസ് ഡിസ്ക്ലോസ് ദ ക്രിസ്റ്റ്യൻസ് ദാറ്റ് ദ റിലിജ്യൻ ഡിഡ് നോട്ട് അലോ സച്ച് പ്രാക്ടീസസ് പറഞ്ഞല്ലോ പ്രിൻറ്റിംഗ് വന്നു പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ പ്രിൻറ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ബൈബിളും പ്രിൻ്റ് ചെയ്തു സാധാരണക്കാർ വായിക്കാൻ തുടങ്ങി അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള നടപടികളൊന്നും ബൈബിളിൽ പറയുന്നില്ല ദ പ്രിൻറ്റഡ് ബൈബിൾ ഇഷ്യൂഡ് ഇൻ ലോക്കൽ ലാംഗ്വേജസ് മേഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദർ ഇസ് നോ സച്ച് പ്രാക്ടീസസ് ലൈക്ക് എ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് ഈ പാപവിമോചന പത്രിക പോലെയുള്ളതൊന്നും ബൈബിളിൽ പറയുന്നതല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ദി പെസൻസ് കോമൺസ് ആൻഡ് ദ പ്രിൻസസ് ബിഗാൻ ടു റെബൽ എഗെയിൻസ്റ്റ് ദ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ചർച്ച് ആൻഡ് ദർ ഇൻക്രീസിംഗ് ഇൻറ്റർഫിയറൻസ് ഇൻ ദ വർക്ക് ഓഫ് ദ സ്റ്റേറ്റ് ഇനി കർഷകർ സാധാരണക്കാർ നാട്ടുരാജാക്കന്മാരിവരെല്ലാം പള്ളിക്കെതിരായിട്ട് ലഹളകൾ സംഘടിപ്പിച്ചു എന്ത് എന്ത് കാരണത്താൽ എക്സസ് ടാക്സസ് അമിതമായ നികുതി ചുമത്തലിനും അതുപോലെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചർച്ച ഇടപെടുന്നതിനുമെതിരെ ലഹളകൾ നടത്തി ആരൊക്കെയ കർഷകരും സാധാരണക്കാരും അതുപോലെ പ്രാദേശിക രാജാക്കന്മാരുമെല്ലാം ലഹളകൾ സംഘടിപ്പിച്ചു ഇൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ മാർട്ടിൻ ലൂതർ എ ജർമ്മൻ മുങ്ക് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ അഗെൻസ്റ്റ് കാത്തലിക് ചർച്ച് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് എ പേഴ്സൺ ഡിഡ് നോട്ട് നീഡ് പ്രീസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് കോണ്ടാക്ട് വിത്ത് ഗോഡ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സന്യാസി കത്തോലിക് പള്ളിക്കെതിരെ പ്രതികരിച്ചു ഹി വാസ് ദ ലീഡർ ഓഫ് റെഫർമേഷൻ ഇൻ ജർമ്മനി ജർമ്മനിയിലെ നവീകരണത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അപ്പോൾ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്ത്യൻ വേൾഡ് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കിടന്നിരുന്ന ക്രിസ്തീയ പള്ളികൾ പരിഷ്കരണത്തിന് തയ്യാറാകാതെ നിന്നപ്പോൾ ഒരു വിഭാഗക്കാര് ഈ ദി അവേ ഫ്രം കാത്തലിക് ചർച്ച് and ആൻഡ് ദേ ഫോം ഡെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യാനിറ്റി കാലത്ത് പ്രൊട്ടസ്റ്റൻറ്റിസം കത്തോലിക്കാ മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടി വന്നപ്പോൾ പള്ളി അതിനെ പരിഷ്കരിക്കാൻ തയ്യാറാകാതെ നിന്നപ്പോൾ ക്രിസ്തീയ ലോകം രണ്ടായി പിളർന്നു ഒരു വിഭാഗക്കാർ ക്രിസ്തീയ സഭയിൽ നിന്നും വേറിട്ട് പോവുകയും ക്രിസ്ത്യാനിറ്റിയുടെ മറ്റൊരു രൂപം ഉണ്ടാക്കുകയും ചെയ്തു അതിനെ പ്രൊട്ടസ്റ്റൻ്റ് മതം എന്ന് വിളിക്കുന്നു പ്രൊട്ടസ്റ്റൻറ്റിസം എന്ന് വിളിക്കുന്നു അപ്പോൾ മാർട്ടിൻ ലൂതർ മാർട്ടിൻ ലൂതർ ഹു വാസ് ദ ലീഡർ ഓഫ് റെഫർമേഷൻ ജർമ്മനി ഹി ആർ ഗ്യൂഡ് ദാറ്റ് എ പേഴ്സൺ ഡിറ്റ് നോട്ട് നീഡ് പ്രീസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് കോണ്ടാക്റ്റ് വിത്ത് ഗോഡ് ദൈവവുമായി ബന്ധപ്പെടാൻ ഒരു വ്യക്തിക്ക് പുരോഹിതൻ്റെ ആവശ്യമേയില്ല ദാറ്റ് വാസ് എ റെ റെവല്യൂഷൻ അറ്റ് ദാറ്റ് ടൈം ആ കാലഘട്ടത്തിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു ഒരു വിപ്ലവകരമായ ഒരു പ്രതിഭാസം തന്നെയായിരുന്നു മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ അഴിച്ചുവിട്ടത് ദിസ് ലെഡിറ്റ് ദ ജർമ്മൻ ആൻഡ് സിസ് ചർച്ചസ് വിത്ത് പോപ്പ് ആൻഡ് കാത്തോലിക് ചർച്ച് ഇപ്പോൾ ഒരു വിഭാഗക്കാർ കത്തോലിക്കാമോഹത്തിൽ നിന്നും വേറിട്ട് പോയി ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ദിസ് ഈസ് കാൾഡ് എ പ്രൊട്ടസ്റ്റൻ്റ് റെഫർമേഷൻ ഇതിനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താ നവീകരണം എന്ന് ചോ ചോദിച്ചാൽ വെക്കുക ക്രിസ്തു ലോകം രണ്ടായി പിളർന്നു റോമൻ കത്തോലിക്ക വിഭാഗമെന്നും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമെന്നും രണ്ടായി പിളർന്നതാണ് ആ സംഭവമാണ് ആ പ്രതിഭാസമാണ് റെഫർമേഷൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് റെഫർമേഷൻ എന്ന് വിളിക്കുന്നത് ചിത്രം ശ്രദ്ധിക്കൂ മാർട്ടിൻ ലൂതർ ഹി വാസ് ദ ലീഡർ ഓഫ് റെഫർമേഷൻ ഇൻ ജർമ്മനി ഇൻ സ്വിറ്റ്സർലൻഡ് ീഡേഴ്സ് ഫോളോഡ് ദ ഐഡിയൽസ് ഓഫ് മാർട്ടിൻ ലൂതർ സ്വിറ്റ്സർലൻഡിൽ രണ്ട് പേരുണ്ടായിരുന്നു മത നവീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ സ്വിറ്റ്സർലൻഡിൽ രണ്ട് പേർ മുന്നോട്ട് വന്നു ആൾറിച്ച് സിംഗ്ലി ആൻഡ് ജീൻ കാൾവിൻ ആരൊക്കെയാ ആൾറിച്ച് സിംഗ്ലി ജീൻ കാൾവിൻ സിംഗ്ലി ആൻഡ് കാൾവിൻ ദേ ഫോളോഡ് ദ ഐഡിയൽസ് ഓഫ് മാർട്ടിൻ ലൂതർ ദീസ് ആൾസോ

അങ്ങനെ ക്രിസ്തു മതം ക്രിസ്ത്യൻ വേൾഡ് ക്രിസ്ത്യൻഡം ബ്രോക്കിൻ ടു ടു റോമൻ കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് നെക്സ്റ്റ് കൗണ്ടർ റെഫർമേഷൻ പ്രതിമത നവീകരണം കൗണ്ടർ റെഫർമേഷൻ എന്താ കൗണ്ടർ റെഫർമേഷൻ എന്ന് ചോദിച്ചാൽ റെഫർമേഷൻ വിത്തിൻ ദ കാത്തലിക് ചർച്ച് നേരത്തെ പറഞ്ഞ റെഫർമേഷൻ എന്നു ചോദിച്ചാൽ ക്രിസ്തു ലോകം രണ്ടായി പിളർന്ന സംഭവമാണ് നവീകരണം എന്നാൽ പ്രതിമത നവീകരണം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക മതത്തിനുള്ളിൽ നടന്ന പരിഷ്കരണത്തെയാണ് കൗണ്ടർ റെഫർമേഷൻ എന്ന് വിളിക്കുന്നത് ദി കാത്തലിക് ചർച്ച് ഇറ്റ് സെൽഫ് ഡിറ്റ് നോട്ട് എസ്കേപ്പ് ദ ഇമ്പാക്റ്റ് ഓഫ് ദീസ് ഐഡിയാസ് ആൻഡ് ബിഗാൻ ടു റിഫോം ഇറ്റ് സെൽഫ് ഫ്രം വിത്തിൻ ദിസ് ഈസ് കാൾഡ് കൗണ്ടർ റെഫർമേഷൻ ഹ്യൂമനിസ്റ്റ് ആശയങ്ങൾ പള്ളിയെയും സ്വാധീനിച്ചു അവർ സ്വയം പരിഷ്കരണത്തിന് വിധേയരാകാൻ തുടങ്ങി ആ പരിഷ്കരണത്തിന് മതം തയ്യാറായ സംഭവമാണ് പ്രതിമത നവീകരണം അല്ലെങ്കിൽ കൗണ്ടർ റെഫർമേഷൻ ഇൻ സ്പെയിൻ ഇഗ്നേഷ്യസ് ലയോള ഓർഗനൈസ്ഡ് ദ സൊസൈറ്റി ഓഫ് ജീസസ് ഇൻ ഫിഫ്റ്റീൻ ഫോർട്ടീൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതില് ഇഗ്നേഷ്യസ് ലയോള എന്ന് ജസ്യൂട്ട് ഓർഡർ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചു ഈശോ സഭ സ്ഥാപിച്ചു ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെയർ കാൾഡ് ജസ്യൂട്ട്സ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്പെയിനില് ഇഗ്നേഷ്യസ് ലയോള യു ക്യാൻ സീ ഇഗ്നേഷ്യസ് ലയോള ഹി ഓർഗനൈസ്ഡ് സൊസൈറ്റി ഓഫ് ജീസസ് ആർ ജസ്യൂട്ട് ഓർഡർ ഈശോ സഭ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ ജസ്യൂട്ടുകൾ എന്ന് അറിയപ്പെട്ടു ഇറ്റ്സ് എയിം വാസ് ടു സെർവ് ദ പൂർ ആൻഡ് വൈഡ് ആൻഡ് ദർ നോളജ് ഓഫ് അതർ കൾച്ചേഴ്സ് അറിവ് വർദ്ധിപ്പിക്കുക പാവങ്ങളെ സഹായിക്കുക ഇതൊക്കെയായിരുന്നു ജസ്യൂട്ട് ഓർഡറിൻ്റെ ഈശോ സഭയുടെ ലക്ഷ്യം അടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് കോപ്പർനിക്കൻ റെവല്യൂഷൻ നിങ്ങൾ കോപ്പർനിക്കസ് എന്ന് കേട്ടിരിക്കും കോപ്പർ നിക്കസ് വിപ്ലവകരമായ ഒരു ആശയം കൊണ്ടുവന്നു സോദിസ് ഇസ് കാൾഡ് കോപ്പർ നിക്കൻ റെവല്യൂഷൻ ക്രിസ്ത്യൻസ് ബിലീവ്ഡ് ദാറ്റ് മാൻ ആസ് എ സിന്നർ ക്രിസ്ത്യാനികൾ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു മനുഷ്യർ പാപികളാണ് ഈ ലോകം ക്രിയേറ്റ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയും ദ ഡിവൈൻ പ്രോവിഡൻസ് വാട്ട് എവർ ഗോഡ് ക്രിയേറ്റിസ് പെർഫെക്റ്റ് ദൈവം എന്തൊക്കെ ഉണ്ടാക്കിയോ ദൈവം സൃഷ്ടിച്ചതൊക്കെയാണ് പെർഫെക്റ്റ് മനുഷ്യൻ്റെ ക്രിയേഷൻ ഇംപെർഫെക്റ്റ് ആൻഡ് ഇമിറ്റേറ്റീവ് അത് മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും പരിപൂർണതയിലെത്തിയതല്ല പരിപൂർണമല്ല അത് അനുകരിച്ചതാണ് മാൻ ഒരു സിന്നറാണ് മനുഷ്യൻ പാപിയാണ് ദിസ് വ്യൂ ദിസ് വാസ് ദ വ്യൂ ഓഫ് ക്രിസ്ത്യൻ വേൾഡ് ഇൻ ദ മിഡീവൽ പീരീഡ് മധ്യകാലഘട്ടത്തിലെ ക്രിസ്തു മതവിശ്വാസമതമായിരുന്നു

അതിന് തിരികൊളുത്തിയ ആളാണ് കോപ്പർണിക്കസ് ദി വർക്ക്സ് ഓഫ് കോപ്പർണിക്കസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യൂറോപ്യൻ സയൻസ് യൂറോപ്യൻ ശാസ്ത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ സംഭവമായിരുന്നു കോപ്പർണിക്കസിൻ്റെ വർക്ക്സ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ശാസ്ത്രലോകത്തിന് യൂറോപ്യൻ ശാസ്ത്രലോകത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അക്കോഡിംഗ് ടു ക്രിസ്ത്യൻസ് ദ എർത്ത് വാസ് എ സിൻഫുൾ പ്ലേസ് ൻഡ് ഇറ്റ് ബിക്കെയിം ഇമ്മൊബൈൽ വിത്ത് ദി ഹെവി ബേഡൻ ഓഫ് സിൻ പാപഭാരം കൊണ്ട് ഭൂമി ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം മനുഷ്യൻ പാപിയാണ് അവൻ വസിക്കുന്ന ഭൂമി ഇമ്മൊബൈലാണ് ചലിക്കാൻ കഴിയുന്നില്ല വിത്ത് ദി ഹെവി ബേഡൻ ഓഫ് സിൻസ് പാപങ്ങൾ കൊണ്ട് പാപത്തിൻ്റെ ഭാരം കൊണ്ട് ഭൂമി ചലിക്കുന്നില്ല ചലിക്കാൻ കഴിയുന്നില്ല ഭൂമിക്ക് എന്ന് വിശ്വസിച്ചിരുന്നു ക്രിസ്ത്യാനികൾ ആൻഡ് അഗെയിൻ ദേ ബിലീവ് ദ എർത്ത് ദി സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് ആൻഡ് സെലസ്റ്റിയൽ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ഇറ്റ് അവരിങ്ങനെ വിശ്വസിച്ചിരുന്നു ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം മറ്റ് പ്ലാനറ്റുകളൊക്കെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഭൂമിയെയാണ് കറങ്ങുന്നത് ഇതായിരുന്നു മധ്യകാലത്തെ വിശ്വാസം ബട്ട് കോപ്പർ ഇക്കേഞ്ച് ദിസ് വ്യൂ ഈ വിശ്വാസത്തെ തകിടം മറിച്ച് കളഞ്ഞു കോപ്പർനിക്കസ് ആൻഡ് ഹി എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് മൂവ് എറൗണ്ട് ദ സൺ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെയാണ് കറങ്ങുന്നത് സോ ദാറ്റ്സ് വാട്ട്സ് ദാറ്റ് കോപ്പർനിക്കൻ റെവല്യൂഷൻ അതുകൊണ്ടാണ് അതിനെ കോപ്പർനിക്കൻ വിപ്ലവം എന്ന് വിളിക്കുന്നത് കോപ്പർനിക്കസ് സി തിയറിയെ നേരത്തെ പറഞ്ഞ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ ബേസ് മറ്റ് ഗ്രഹങ്ങൾ ഭൂമിയെയാണ് ചുറ്റുന്നത് ആ ആശയത്തെ മാറ്റിമറിച്ചു കോപ്പർനിക്കസ് തെളിയിച്ചു ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെയാണ് കറങ്ങുന്നത് എന്ന് പ്രഖ്യാപിച്ചു കോപ്പർനിക്കസ് ഹി വാസ് എ ഡിവോട്ടഡ് ക്രിസ്ത്യൻ ഒരു തികഞ്ഞ ക്രിസ്തീയ വിശ്വാസിയാണ് കോപ്പർനിക്കസ് ഹി ഹാൻഡോവർ തുടക്കത്തിലൊന്നും അത് പബ്ലിഷ് ചെയ്തില്ല അദ്ദേഹം കാരണം ബിക്കോസ് ആ കാലഘട്ടം എന്ന് പറയുന്നത് ചർച്ച് സെൻറ്റേർഡ് സൊസൈറ്റിയാണ് ചർച്ച് പറയുന്നതെല്ലാം സത്യമായി വിശ്വസിച്ചിരുന്ന കാലഘട്ടമാണ് ഹി ഹാൻഡ് അറ്റ് ഓവർ ഹിസ് മാൻ സ്ക്രിപ്റ്റ് ഡി റവല്യൂഷനി ബസ് ദി റൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്കാണ് ഡി റവല്യൂഷനി ബസ് അതായത് ഭ്രമണം എന്ന പേര് ബിഫോർ ഹിസ് ഡെത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം താൻ എഴുതിയ താൻ കണ്ടുപിടിച്ച തൻ്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന ആ കൃതി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു പീപ്പിൾ ടുക്ക് മോർ ടൈം ടു അക്സെപ്റ്റ് ദ ട്രൂത്ത് സത്യം മനസ്സിലാക്കി വരാൻ ധാരാളം സമയമെടുത്തു എന്നാണ് പറയുന്നത് ഭൂമിയാണ് കേന്ദ്രമെന്നുള്ളത് മാറ്റി സൂര്യനാണ് കേന്ദ്രമെന്ന് പറഞ്ഞപ്പോൾ അത് ആ സത്യം ഉൾക്കൊള്ളാൻ ഒരുപാട് നാൾ വേണ്ടി വന്നു എന്നാണ് പറയുന്നത് ആൻഡ് ലെറ്റർ കെപ്ലർ കെപ്ലർ എന്നു പറയുന്നൊരു സയൻറ്റിസ്റ്റ് ത്രൂഹിസ് വർക്ക് കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി അദ്ദേഹത്തിൻ്റെ പുസ്തകമായ കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററിയിലൂടെ ഹീ പോപ്പുലറൈസ് ദ തിയറി ഓഫ് കോപ്പർനിക്കസ് കോപ്പർണിക്കസിൻ്റെ തിയറി എ പോപ്പുലറൈസ് ചെയ്തു ജനങ്ങൾ കൂടുതൽ എത്തിക്കാൻ ശ്രമിച്ചു ഹീ പോപ്പുലറൈസ് ദ തിയറി ദാറ്റ് എർത്ത് ഈസ് എ പാർട്ട് ഓഫ് സൺ സെൻറ്റേഡ് സിസ്റ്റം സൗര കേന്ദ്രീകൃത വ്യവസ്ഥയിലെ ഒരു പ്ലാനറ്റാണ് ഭൂമി ആൻഡ് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ നോട്ട് ഇൻ സർക്കിൾ ബട്ട് ഇൻ എല്ലിപ്സസ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ കറങ്ങുകയാണ് അത് സർക്കിളായിട്ടല്ല വൃത്താകൃതിയിലല്ല ബട്ട് എല്ലിപ്സസ് എല്ലിപ്സസ് എന്ന് പറഞ്ഞാൽ ദീർഘ വൃത്താകൃതിയിൽ ആ ദീർഘ വൃത്താകൃതിയിലാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് ഗലീലിയോ ഇൻ ഹിസ് വർക്ക് ദി മോഷൻ ഗലീലിയുടെ പുസ്തകമാണ് ദി മോഷൻ ചലനം ചലന സിദ്ധാന്തം ഹീ പ്രൂവ്ഡ് ദ നോഷൻ ഓഫ് ഡൈനാമിക് വേൾഡ് ചലനാത്മകമായ ലോകത്തെ അദ്ദേഹവും തെളിയിച്ചു ദ റെവല്യൂഷൻ ഇൻ സയൻസ് റീച്ച് ഇറ്റ്സ് ക്ലൈമാക്സ് വിത്ത് ദ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ ബൈ സർ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൻ്റെ ഭൂഗുരുത്വ സിദ്ധാന്തം ഭൂ ഗുരു ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ആ ശാസ്ത്രീയ ലോകത്തെ വിപ്ലവ ക്ലൈമാക്സിലെത്താൻ സഹായിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ നാല് പേരെക്കുറിച്ച് കണ്ടു കോപ്പർണിക്കൻ റെവല്യൂഷനിൽ ആദ്യം കോപ്പർണിക്കസ് വരുത്തിയ വിപ്ലവകരമായ മാറ്റം ഭൂമിയല്ല കേന്ദ്രം സൂര്യനാണ് കേന്ദ്രം ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ കറങ്ങുന്നു ആ തിയറിയെ കെപ്ലർ പോപ്പുലറൈസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വർക്കായ കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററിയിലൂടെ തുടർന്ന് ഗലീലിയോ ചലന സിദ്ധാന്തത്തിലൂടെ പിന്നെ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ തിയറിയിലൂടെ സോ ദിസ് വാസ് എ റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദാറ്റ് പീരീഡ് ഹ്യൂമനിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ശാസ്ത്രരംഗത്തുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം ആ മാറ്റത്തെയാണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് കോപ്പർനിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ദി വർക്ക്സ് ഓഫ് ദീസ് തിങ്കേഴ്സ് ഷോഡ് ദാറ്റ് ോളജ് വാസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻസ് ഈ കൃതികൾ ശാസ്ത്രജ്ഞന്മാരുടെ ഈ കൃതികൾ തെളിയിച്ചു അറിവ് വരുന്നത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയുമാണ് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് യഥാർത്ഥ അറിവുണ്ടാവുന്നത് ദിസ് ക്രിയേറ്റഡ് എ സയൻറ്റിഫിക് റവല്യൂഷൻ ഇത് ശാസ്ത്രീയ വിപ്ലവത്തിന് കാരണമായി സൂൺ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ടച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്സെട്രാ എക്സ്പാൻഡ് റാപ്പിഡ്ലി ക്രമേണ പല ശാസ്ത്രത്തിൻ്റെ പല ശാഖകൾ ഉണ്ടായി പല പല വിഷയങ്ങൾ വന്നു ഭൗതികശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഇവയെല്ലാം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി ഭൗതികശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ വിഷയങ്ങളായി പരിണമിച്ചു ഹിസ്റ്റോറിയൻ

ലെറ്റ് എസ് കൺസിഡർ ദ കൺസെപ്റ്റ് ഓഫ് റിനൈസൻസ് നമുക്ക് നവോത്ഥാനം എന്ന ആശയത്തെ പരിഗണിക്കാം വാസ്തു റീബർത്ത് ഓഫ് ഗ്രീക്കോ റോമൺ ട്രഡീഷൻ ഗ്രീക്കോ റോമൺ ട്രഡീഷന് റീബർത്ത് ഉണ്ടായത് നമ്മൾ പഠിച്ചല്ലോ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റീബർത്താണ് പുനരുദ്ധാനം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പരിഷ്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ ആയിരുന്നോ നവോത്ഥാനം വാസ്ത ഏർലിയർ പീരീഡ് എ പീരീഡ് ഓഫ് ഡാർക്ക്നെസ് അതിന് മുമ്പുള്ള കാലഘട്ടം അതായത് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾ ഇരുണ്ട യുഗമായിരുന്നോ ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം മോഡേൺ റൈറ്റേഴ്സ് ലൈക്ക് പീറ്റർബർക്ക് സജസ്റ്റഡ് ദാറ്റ് ബർക്ക് ഹാർഡ് എക്സാജുറേറ്റഡ് ദ ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദിസ് പീരീഡ് ആൻഡ് ദ വൺ ദാറ്റ് പ്രസിഡറ്റ് ഇറ്റ് ബൈ യൂസിങ് ദ ടേം റിനൈസൻസ് നവോത്ഥാനം എന്ന വാക്ക് അതിനെ പോപ്പുലറൈസ് ചെയ്ത റൈറ്ററെ നമ്മൾ നേരത്തെ കണ്ടു ബർക്ക് ഹാഡ് അദ്ദേഹം പെരുപ്പിച്ച് കാട്ടിയതല്ലേ എന്നാണ് ചോദ്യം ഈ കാലഘട്ടത്തെയും അതിനു മുമ്പുള്ള കാലഘട്ടത്തെയും താരതമ്യപ്പെടുത്തി നവോത്ഥാനം എന്ന പേര് കൊടുത്ത ആ അതിനെ ആ പേര് കൊടുത്ത നവോത്ഥാനം എന്ന പ്രതിഭാസത്തെ ഹീ മേ ബി എക്സാജറേറ്റഡ് അദ്ദേഹം അതിനെ പെരുപ്പിച്ച് കാട്ടിയതല്ലേ പതിനാല് മുതൽ പതിനേഴാം വരെ ഉണ്ടായിരുന്ന യൂറോപ്പിൽ ഉണ്ടായിരുന്ന നവോത്ഥാനം അത് ആൾ ഓഫ് എ സഡനായി വന്നതല്ല പെട്ടെന്ന് ഉണ്ടായതല്ല അതിൻ്റെ പ്രിപ്പറേഷൻസ് പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല അതുകൊണ്ട് പന്ത്രണ്ട് പതിമൂന്നും നൂറ്റാണ്ടിനെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇംഗ്ലണ്ടിലെ പീറ്റർ ബർക്കിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടത് ദ ടേം ഇംപ്ലൈസ് ദാറ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ സിവിലൈസേഷൻ റീബോൺ അറ്റ് ദിസ് ടൈം ഈ നവോത്ഥാനം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നതാണ് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ ഓഫ്ലിയർ സെഞ്ചുറീസ് ഹാഡ് ബീൻ ഫെമിലിയർ വിത്ത് ഗ്രീക്ക് ആൻഡ് റോമൺ കൾച്ചർ ബക്കാട്ടിനെ പോലെയുള്ളവർ പീറ്റർബർക്കിനെ പോലെയുള്ളവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു അതിന് മുമ്പുള്ള പണ്ഡിതന്മാർക്കും മുമ്പുള്ള പണ്ഡിതന്മാർക്കും ഗ്രീക്ക് റോമൻ സംസ്കാരത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അവർക്കും ഹൗ കൻ വി സേ ദാറ്റ് ഡാർക്ക് ഏജ് ആൻഡ് പീരീഡ് ഫ്രം ഫോർട്ടീൻ സെഞ്ചുറി പീരീഡ് ഓഫ് റിണൈസൻസ് ഈ ചോദ്യങ്ങൾ ഈ വിമർശനം അവർ പീറ്റർബർഗിനെ പോലെയുള്ളവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എഗെയിൻ ബൈ ടേമിങ് ദ റിണൈസൻസ് അസ് എ പീരീഡ് ഓഫ് ഡൈനാമിസം ആൻഡ് ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ആൻഡ് മിഡിൽ ഏജസ് അസ് എ പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ഈസ് ആൻ ഓവർ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഈസി ജനറലൈസേഷൻ നവോത്ഥാന കാലഘട്ടം ഡൈനാമിസത്തിൻ്റെയും ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റിയുടെയും കാലഘട്ടമാണ് എന്നാൽ മധ്യകാലഘട്ടം ഇരുണ്ട കാലഘട്ടമാണ് ഇതൊക്കെ ഓവർ സിംപ്ലിഫിക്കേഷൻ വളരെ ലളിതവൽക്കരിച്ചു ബക്കാട്ടിനെ പോലെയുള്ളവർ ദ എലിമെൻറ്റ്സ് ഓഫ് റിനേസൻസ് വാസ് ഓൾറെഡി സീൻ ഫ്രം ട്വൽത്ത് ആൻഡ് തേർട്ടീൻ സെഞ്ചുറീസ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലെ ഈ നവോത്ഥാനത്തിൻ്റെ എലിമെൻസ് ഉണ്ടായിരുന്നു ഒരു വിരുദ്ധ അഭിപ്രായമാണ് നവോത്ഥാനത്തെക്കുറിച്ചുള്ള നവോത്ഥാനം പതിനാലാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പ്രതിഭാസമല്ല അതിൻ്റെ പ്രിപ്പറേഷൻസ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലേ ഉണ്ടായി പക്ഷേ ആ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം ഒന്ന് വിശേഷിപ്പിച്ച് വളരെ ലളിതവത്കരിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് ഡിബേറ്റ്സ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതത്തിനുള്ളിലെ സംവാദം എന്ന ടോപ്പിക്ക് അതിൽ നവീകരണവും പ്രതിമത നവീകരണവും റെഫർമേഷനും കൗണ്ടർ റെഫർമേഷനും റെഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ലോകം രണ്ടായി പിളർന്നത് കത്തോലിക്ക മതമെന്നും പ്രൊട്ടസ്റ്റൻറ്റ് മതമെന്നും രണ്ടായി പിളർന്നത് അതാണ് നവീകരണം എന്നാൽ പ്രതിമത നവീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിനുള്ളിൽ നടന്ന അത് കത്തോലിക്കാ മതത്തിനുള്ളിൽ നടന്ന പരിഷ്കരണം മതം സ്വയം പരിഷ്കരണത്തിന് വിധേയമായതാണ് കൗണ്ടർ റെഫർമേഷൻ അത് കഴിഞ്ഞ് കോപ്പർനിക്കൻസ് റെവല്യൂഷൻ കോപ്പർനിക്കൻ റവല്യൂഷൻ കോപ്പർനിക്കസ് വിപ്ലവം ഭൂമി അല്ല കേന്ദ്രം സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് ഉള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചത് ആ കോപ്പർനിക്കസിൻ്റെ വിപ്ലവം അത് കഴിഞ്ഞ് നമ്മൾ യൂറോപ്യൻ നവോത്ഥാനം പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണോ എന്ന ചോദ്യം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിച്ചത് തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് ചോദ്യങ്ങളാവാം ശ്രദ്ധിക്കൂ പ്രിപ്പയർ എ നോട്ട് ഓൺ ഡിബേറ്റ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി രണ്ട് ദി കോപ്പർ നിക്കൻ റവല്യൂഷൻ ഈ രണ്ട് ചോദ്യങ്ങളും കുറിപ്പുകൾ തയ്യാറാക്കുക എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക ഇവിടെ ഈ തീം അതായത് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് എന്ന തീം അവസാനിക്കുകയാണ് താങ്ക് യു